താപം എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. സംസ്കൃത വാക്കാണ്. താപം എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. പലതരം താപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കാരണം അറിയുന്നതായാലും കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തെ സന്താപം എന്നാണ് പറയുക. അതൊരു താപമാണ്. സന്താപം, സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ വാക്കുകൾ? സന്താപം, ദുഃഖം. മറ്റൊരാളുടെ ദുഃഖത്തെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖം എത്ര വലുതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഇതിനെ സഹതാപം എന്നാണ് പറയുക. സഹതാപം, മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കുവാനുള്ള കഴിവ്, സഹതാപം. നമ്മളൊരു അബദ്ധം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, നമ്മളിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റി, അത് കാരണം വേറൊരാൾക്ക് ദുഃഖമുണ്ടായി, ഞാൻ മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണമായി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു തെറ്റ് എൻ്റെ തന്നെ അടുത്ത ഭാവിയിലെ ദുഃഖമായിട്ട് മാറി. അപ്പോൾ എനിക്ക് സംഭവിച്ച മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട്, മിസ്റ്റേക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ദുഃഖിക്കുന്നത്, ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദുഃഖിക്കുന്നു, ഇതാണ് പശ്ചാത്താപം. രണ്ട് വാക്ക് ചേർന്നിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പശ്ചാത്ത് പ്ലസ് താപം. പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് അർത്ഥം, അതിനുശേഷം എന്ന്. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പോൾ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ശേഷം ഉണ്ടാകുന്ന ദുഃഖം. എന്തിനു ശേഷം ഉണ്ടാകുന്ന ദുഃഖം? ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ദുഃഖം. അയ്യോ, ചെയ്യണ്ടായിരുന്നോ, അബദ്ധമായിപ്പോയി എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, ഇതാണ് പശ്ചാത്താപം. പശ്ചാത്താപം ഉണ്ടാകാതിരിക്കുവാൻ ദുഃഖം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഒരു ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിക്കോ. ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ആ പ്രവൃത്തിയെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടുന്നതിനെ നമുക്ക് വേണമെങ്കിൽ പശ്ചാത്താപം എന്ന് പറയാം. പശ്ചാത്താപം ഉണ്ടാകാതിരിക്കുവാനുള്ള വഴി പൂർവതാപം. ഈ വാക്ക് മാത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ സാധ്യതയില്ല, കാരണം ഞാനും കേട്ടിട്ടില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ വാക്ക്. പൂർവതാപം അറിയില്ല കേട്ടോ അങ്ങനെ ഒരു വാക്കുണ്ടോന്ന്. ഞാനങ്ങനെ പശ്ചാത്താപം എന്ന് പറഞ്ഞൊരു താപം ഉണ്ടെങ്കിൽ പൂർവതാപം എന്ന് പറഞ്ഞൊരു താപം ഉണ്ടാകാമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാ. പൂർവതാപം എന്ന് പറഞ്ഞാൽ മുൻപേ അനുഭവിക്കുന്ന ദുഃഖം, ദുഃഖമോ ബുദ്ധിമുട്ടോ എന്തോ. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ആ പ്രവൃത്തിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കുറച്ച് സമയം വരും വരായികളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടുകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആ പ്രവൃത്തി ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവനവനെ പ്രേരിപ്പിക്കുന്നത്. നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരാം. മദ്യപിച്ച് മദ്യപിച്ചിട്ട് കരള് കേടുവന്ന് പോയിട്ട് അസുഖം പറ്റിക്കിടക്കുകയാണ് ഒരാൾ. മദ്യപിച്ചതുകൊണ്ട് അസുഖം ഉണ്ടായി എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് എപ്പോഴൊക്കെയോ മദ്യപാനം നിർത്തണം തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അസുഖം വന്നു, ഇനിയിപ്പോൾ നിർത്തും എന്തായാലും. ബട്ട് പുള്ളിക്കാകെ ദുഃഖം വരുവാണ്, എന്നാലും ഞാൻ കുടിക്കേണ്ടായിരുന്നു. ഈ അവസ്ഥയിലേക്ക് ഇത്ര വേഗം എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ കുടിച്ചിട്ട് ഇത്രയും കാലമായിട്ട് കുടിച്ചിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല, പക്ഷേ എനിക്ക് മാത്രം സംഭവിച്ചു, പക്ഷെ ഞാൻ നിർത്തിയാൽ മതിയായിരുന്നു എന്ന്. ഇത് പശ്ചാത്താപം. പൂർവതാപം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുവാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് വെച്ച് നീട്ടുന്ന സമയത്ത് തന്നെ മദ്യപിക്കുവാൻ ആഗ്രഹം ഉണ്ടാകുന്നുണ്ടായിട്ട് പോലും ഉള്ളിൽ എനിക്കിത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാവും അങ്ങനെയാവും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും, എൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും, ഇതൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഐ മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഒരു സംഘർഷം തുടങ്ങുന്നതോടെ എല്ലാവരും കുടിക്കുമ്പോൾ ഞാൻ മാത്രം അങ്ങനെ കുടിക്കാതിരിക്കും. ആ സംഘർഷത്തെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ ബുദ്ധിമുട്ട്, ആ സങ്കടം, ആ ധർമ്മസങ്കടം, അതാണ് പൂർവതാപം. ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് അവനവനെ വിലക്കുവാൻ വേണ്ടി ഭാവിയിൽ ഞാൻ അനുഭവിക്കുവാൻ പോകുന്ന ദുഃഖത്തെക്കുറിച്ച്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ദുഃഖത്തെക്കുറിച്ച് മുൻകൂട്ടി ഗസ് ചെയ്തിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും അവനവനെ വിലക്കുകയും വിലക്കുമ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ അനുഭവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നൊരവസ്ഥ, ഇതാണ് പൂർവതാപം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ രണ്ട് സെഗ്മെൻ്റ് ഉണ്ട് അതിൽ. ഒന്ന് ചിന്തിക്കൽ എന്ന പരിപാടി, മറ്റൊന്ന്
ചെയ്യൽ എന്ന പരിപാടി. ഇതെങ്ങനെ സംഭവിച്ചേക്കാം? ഒന്നുകിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ചിന്തിക്കും. എങ്ങനെയും സംഭവിക്കാം, അത് നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്തായാലും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്നുകിൽ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ ചെയ്തിട്ട് ചിന്തിക്കും. ഇതിൻ്റെ ഓർഡർ മാറുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ജീവിതത്തിനെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിൻ്റെ മേലെ ചോയ്സ് വരും നമുക്ക്. യെസ് ഓർ നോ, ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, അവിടെ ചോയ്സ് ഓപ്ഷൻ വരും. ചെയ്തിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോയ്സ് ഒന്നുമില്ല, ചെയ്തു കഴിഞ്ഞില്ലേ, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പശ്ചാത്താപം. അതുകൊണ്ട് പശ്ചാത്താപം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ പൂർവ്വതാപം കൊണ്ടുവരിക, ഓർഡർ ഒന്ന് ശരിയാക്കുക. തലതിരിഞ്ഞ കർമ്മം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പക്ഷെ അവൻ ചെയ്ത ഒരു തലതിരിഞ്ഞ കർമ്മമായിപ്പോയി, അവൻ്റെ എല്ലാ കർമ്മങ്ങളും തലതിരിഞ്ഞതാണ്. ഇങ്ങനെ പറയരുത് തലതിരിഞ്ഞ കർമ്മം എന്ന്. എന്തിനാണ് ഈ തലതിരിഞ്ഞ കർമ്മം ചെയ്യുക? തലേനെ എങ്ങനെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ചെയ്യുന്ന കർമ്മത്തിനാണോ തലതിരിഞ്ഞ കർമ്മം ചെയ്യുന്നത് എന്ന് പറയുന്നത്? അല്ല, കർമ്മത്തിൻ്റെ തലതിരിയാത്ത അവസ്ഥ എന്താണ്? യഥാർത്ഥ കർമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫസ്റ്റ് ആഗ്രഹം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ അതിൻ്റെ കർമ്മം ചെയ്യുന്നു, പിന്നെ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ നുകരുന്നു. ഇതാണ് ആ കർമ്മം ചെയ്യുവാനുള്ള പ്രചോദനം, ആ ആഗ്രഹം, ഇൻട്യൂഷൻ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതിനുശേഷം കർമ്മം, അതിനുശേഷം അതിൻ്റെ റിസൾട്ട്. ഇതാണ് ശരിയായ കർമ്മം. തലതിരിഞ്ഞ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഇൻട്യൂഷൻ ഉണ്ടായി ചെയ്തു, പിന്നെ അവിടെ ചിന്തയൊന്നുമില്ല, ചെയ്തിട്ട് പിന്നെ ഇരുന്ന് ചിന്തിക്കുന്നു, പിന്നെ അതിനെക്കുറിച്ചിട്ട് ഇരുന്ന് ടെൻഷനാകുന്നു, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിച്ചു, ഇതിൻ്റെ ഓർഡർ തെറ്റിച്ചു കർമ്മത്തിൻ്റെ. ഇതിനാണ് തലതിരിഞ്ഞ കർമ്മം എന്ന് പറയുക. അപ്പം തലതിരിഞ്ഞ കർമ്മങ്ങൾ നമുക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കും, കാരണം അതല്ല അതിൻ്റെ ഓർഡർ, കർമ്മത്തിൻ്റെ ഓർഡർ അതല്ല. ഓർഡർ ലംഘിച്ച് കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കും? പശ്ചാത്താപം ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, അബദ്ധങ്ങൾ സംഭവിച്ചാൽ, മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ പിന്നീട് ഞാൻ ദുഃഖിക്കേണ്ടി വരും, പിന്നീട് ഞാൻ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ചിന്തിച്ചിട്ട് ഇപ്പം തന്നെ ഞാൻ കുറച്ച് ദുഃഖിക്കാൻ തയ്യാറാണ്, ഇതിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്, ഞാൻ വേണ്ടാന്ന് പറയണം, ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്, ഇല്ല ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയുകയാണ്, അപ്പോൾ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നോ പറയുന്ന ആ സമയത്തുള്ള ദുഃഖം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യത്തെ പരിത്യജിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, ആ ദുഃഖം സഹിക്കുക. ആ ദുഃഖം ടൈം ലിമിറ്റുണ്ട്, കുറച്ച് സമയത്തെ ദുഃഖമാണത്. ബട്ട് മറ്റേ ദുഃഖം, ചെയ്ത ശേഷം ഉണ്ടാകുന്ന ദുഃഖം, അത് ദീർഘകാല ദുഃഖമായിരിക്കും. അപ്പോൾ വലിയ ഒരു ദുഃഖത്തെ മനസ്സിൽ വിഭാവനം ചെയ്തിട്ട് ആ ദുഃഖം എനിക്ക് ഉണ്ടാകാനുള്ള പരമാവധി പോസിബിലിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദുഃഖം അനുഭവിക്കുന്നതിനെയാണ് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഞാൻ പറയുക. ഇതാണ് പൂർവ്വതാപം. നമ്മളൊരു ആൽമരം നമ്മുടെ തൊടിയിൽ വളരുന്നുണ്ടെന്ന് വിചാരിച്ചോ, അത് നമുക്ക് അവിടെ വളരുന്നത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ, അത് ചെറുപ്പത്തിൽ തന്നെ അതിനെ നശിപ്പിച്ച് കളയാൻ, അത് വളരുമ്പോൾ തന്നെ അവിടെ നിന്ന് പിഴുത് കളയാൻ നമ്മളുടെ ഒരു ഇടം കൈ മതി. പക്ഷെ അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളയാൻ അതിന് ആൾക്കാരടക്കം വിളിക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ബീജാവസ്ഥയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശൈശവാവസ്ഥയിൽ അതിനെ കളയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഭാവിയിലെ ദുഃഖങ്ങളെ ഇപ്പോൾ തന്നെ ഇമാജിനേഷൻ ചെയ്ത് ഭാവിയിലെ ദുഃഖങ്ങളെ പരമാവധി തടയാൻ വേണ്ടി ഇപ്പോൾ എടുക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ പ്രവൃത്തിക്ക് മുമ്പ് നമ്മൾ അല്പസമയം ഇരുന്ന് നമുക്കിഷ്ടമല്ല എങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഭാവിക്ക് വേണ്ടി ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷമല്ലേ, ആ സംഘർഷത്തെ അങ്ങോട്ട് സഹിക്കുക. ഇതിൻ്റെ പേരാണ് പൂർവ്വതാപം. പശ്ചാത്താപത്തിനുള്ള പ്രതിവിധി പൂർവ്വതാപം അനുഭവിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?